എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷഫലമാണ് ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത്. അതായത് വരുന്ന ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം വളരെ വിശദമായി ഓരോ വീഡിയോകളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ തന്നെ ഓരോ സെഗ്മെൻറ്റുകളായി തിരിച്ച് സാമ്പത്തികമായ അവസ്ഥ, കർമ്മമേഖല, ജോലി, കുടുംബം, ദാമ്പത്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രണയം, വിവാഹം, ഭാഗ്യം, പരിഹാരം എന്നിങ്ങനെയാണ് വിശദീകരിക്കുക. ഇന്ന് നമ്മൾ വിവരിക്കുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ പുതുവർഷഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ അനിഴം നക്ഷത്രജാതകരുടെ സാമ്പത്തികമാണ്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതായിരിക്കും. വർഷമധ്യത്തോടുകൂടി നല്ല രീതിയിലുള്ള ഉയർച്ച പ്രാപിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്നും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഭാര്യയിൽ നിന്നോ ഭാര്യാപിതാവിൽ നിന്നോ സമ്പത്തോ സമ്പത്തിന് തുല്യമായ സമ്മാനങ്ങളോ ലഭിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഉചിതമായ നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓഹരിയിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ തന്നെ കടങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും വളരെയധികം മോചനം ലഭിക്കുന്നതുമായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രജാതകരുടെ ജോലി അഥവാ കർമ്മമേഖലയാണ്. ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമായിരിക്കും. കാർഷിക ജീവിതത്തിൽ ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൃഷിയിൽ നൂതനമായ കൃഷിരീതികൾ കൊണ്ടുവരുവാനുള്ള സാധ്യതയും ഈ കാലയളവിലുണ്ട്. സർക്കാരിൽ നിന്നും ഇതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി സംബന്ധമായി ദീർഘദൂരമായ യാത്രകൾ വേണ്ടിവരും. അതിൽ നിന്നും വളരെയധികം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ കലാ സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികൾ ചെയ്യുന്നവർക്കും വളരെയധികം ഗുണകരമായിരിക്കും സമയം. പൊതുവിൽ ഗുണം കൂടുതലും ദോഷം കുറവുമുള്ള സമയമായിരിക്കും. ഔദ്യോഗിക ജീവിതമൊക്കെ വളരെയധികം മികച്ചതായിരിക്കും. പുതിയ ജോലിക്കായി പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് അതിലേക്ക് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമായിരിക്കും. അതുപോലെ തന്നെ TV ചാനലുകൾ, പത്രപ്രവർത്തകർ, സിനിമാ മേഖലകൾ എന്നിവ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഇതുവരെ നിന്നിരുന്ന പ്രതിസന്ധിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകുവാനുള്ള എല്ലാവിധ യോഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം മികച്ച രീതിയിലുള്ള ലാഭം നേടുവാൻ സാധിക്കും. ചെറുകിട ബിസിനസ്സുകാർക്ക് വളരെയധികം ഗുണകരമായ സമയമായിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ട്രാവൽ ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധികളിൽ നിന്നൊക്കെ വർഷമധ്യത്തോടുകൂടി ഒരു മോചനം ഉണ്ടാവുകയും അവരുടെ ബിസിനസ് ഉയരുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രജാതകരുടെ കുടുംബം ആണ്. കുടുംബബന്ധം അഥവാ ദാമ്പത്യമാണ്. കുടുംബത്തിൽ പൊതുവിൽ ഐശ്വര്യം, സമാധാനം, സന്തോഷം എന്നിവ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വസ്തു, ഗൃഹം, വാഹനം എന്നിവ മേടിക്കുവാനുള്ള യോഗവും ഈ വർഷമുണ്ട്. പൊതുവിൽ കുടുംബാന്തരീക്ഷം നല്ല നിലയിൽ തന്നെയായിരിക്കും. മാനസികമായി ഒരു ഉണർവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും. അനാവശ്യമായ കലഹങ്ങൾ ഒഴിവാക്കിയാൽ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് അനുഭവവേദ്യമാവുക. അടുത്തതായ അനിഴം നക്ഷത്രജാതകരുടെ വിദ്യാഭ്യാസമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. പരീക്ഷകളിലും മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അല്പമൊന്ന് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്
പഠന കാര്യങ്ങൾക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഗുണകരമായ സമയമാണ്. അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഇടങ്ങളിൽ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. സമയം പൊതുവേ അനുകൂലമാണ്. അടുത്തതായ അനിഴ നക്ഷത്ര യാത്രയുടെ ആരോഗ്യമാണ്. പകർച്ചവ്യാധികൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആരോഗ്യകാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഉദരനേത്ര ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ വളരെയധികം കാര്യമായി തന്നെ ആഹാര കാര്യങ്ങളും വ്യായാമവും മറ്റും ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് അനിഴം നക്ഷത്രയാതരുടെ പ്രണയം അഥവാ വിവാഹമാണ്. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പ്രണയിക്കുന്നവർക്ക് ശുഭകരമായ സമയമായിരിക്കും. എന്നിരുന്നാലും അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കുക. വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് മകരമാസത്തോടെ ആലോചനകൾ വരികയോ ഉറപ്പിച്ചോ നടക്കുകയോ ചെയ്യുന്നതായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രയാതരുടെ ഭാഗ്യം അതേപോലെ തന്നെ പരിഹാരമാണ്. ഭാഗ്യം അനുകൂലമായിരിക്കും. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി വരുന്ന സമയമൊന്നുമല്ല. ഭാഗ്യം പൂർണ്ണമായും അനുകൂലമായിരിക്കും. ലോട്ടറി, ഓഹരി എന്നിവയിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സാമ്പത്തികം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ശിവൻ, ശാസ്താവ് എന്നീ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ അനിഴം നക്ഷത്രക്കാർ നിത്യദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരി മന്ത്രം ആയ ഓം നമ ശിവായ ദിവസവും ജപിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. കുറഞ്ഞത് 108 രൂപ ജപിക്കുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അനിഴം നക്ഷത്രയാതരുടെ രാശി ചൊവ്വയാണ്. ചൊവ്വയുടെ അധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ചൊവ്വ പ്രീതിക്കായി സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നീ ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നതും വളരെയധികം ഉത്തമം തന്നെ. അതേപോലെ തന്നെ നിത്യവും ജപിക്കേണ്ട മറ്റൊരു മന്ത്രമാണ് ഓം മിത്രായ നമ എന്ന മന്ത്രം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും വന്നു പോയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി. നമസ്കാരം.